സമുദ്ര കന്യക. സമുദ്രത്തിനടിയിൽ ഒരു വൃദ്ധനായ സമുദ്ര രാജാവ് തന്റെ മകൾ സമുദ്ര കന്യക മെലഡിയോടൊപ്പം ജീവിച്ചു വന്നു. മെലഡി സുന്ദരിയായിരുന്നു. അവൾക്ക് മധുരമായ ശബ്ദമായിരുന്നു. അവളുടെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അതിൽ മയങ്ങിപ്പോയിരുന്നു. മെലഡിയുടെ മുത്തശ്ശി അവൾക്ക് മനുഷ്യരെക്കുറിച്ചുള്ള ധാരാളം കഥകൾ പറഞ്ഞ് കേൾപ്പിക്കുമായിരുന്നു. അവരുടെ ആചാരപ്രകാരം ഒരു സമുദ്രകന്യയ്ക്ക് 16 വയസ്സ് തികഞ്ഞതിന് ശേഷം മാത്രമേ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ചെന്ന് നീന്താൻ സാധിക്കൂ. അന്ന് മെലഡിക്ക് 16 വയസ്സ് തികഞ്ഞു. മെലഡി, ഇന്ന് നിനക്കൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. നിനക്ക് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ചെന്ന് നീന്താം. തന്റെ മുത്തശ്ശിയോട് സന്തോഷത്തോടെ വിട പറഞ്ഞിട്ട് അവൾ കടലിന്റെ ഉപരിതലത്തിലെത്തി. അതാ ഒരു കപ്പൽ. മെലഡി കപ്പലിനരികിലെത്തി. ധാരാളം മനുഷ്യരെ കണ്ടു. അതിലൊരാൾ തലയിൽ കിരീടം വച്ചിരുന്നു. അദ്ദേഹം ഒരു രാജകുമാരനായിരിക്കും. എന്തൊരു സുമുഖനും സുന്ദരനുമാണ്. മെലഡിക്ക് ആ രാജകുമാരനോട് സ്നേഹം തോന്നി. ആ സമയത്ത് ഒരു വലിയ കൊടുങ്കാറ്റ് കടലിൽ ആഞ്ഞടിച്ചു. കപ്പൽ കൊടുങ്കാറ്റിൽ കുടുങ്ങി മുങ്ങിപ്പോയി. ഇപ്പോൾ എങ്ങനെയെങ്കിലും ആ രാജകുമാരനെ രക്ഷിക്കണം. അവൾ നീന്തിച്ചെന്ന് രാജകുമാരനെ പിടിച്ച് അരികിലുള്ള കടൽ തീരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കടൽ തീരത്ത് കിടത്തിയിട്ട് മറഞ്ഞിരുന്നു കൊണ്ട് ലളിതമായൊരു സംഗീതം ആലപിച്ചു. ആ മധുരമുള്ള ശബ്ദം കേട്ട് രാജകുമാരൻ ഉണർന്നു. ആ ശബ്ദത്തിന്റെ ഉറവിടം അറിയാനായി രാജകുമാരൻ നാലുപാടും നോക്കി. പക്ഷേ മെലഡി മറഞ്ഞിരുന്നു. പിന്നീടൊരു വഴിപോക്കൻ രാജകുമാരനെ സഹായിച്ചു. നന്ദി ദൈവമേ, ഇനി അദ്ദേഹത്തിന് ഒരു ആപത്തുമില്ല. തന്റെ വീട്ടിലേക്ക് മടങ്ങിയ മെലഡി മുത്തശ്ശിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. മെലഡിക്ക് എപ്പോഴും ദുഃഖമായിരുന്നു. എന്താ മെലഡി, നിന്റെ മുഖത്ത് എന്താ എപ്പോഴും ഒരു വല്ലായ്മ? മുത്തശ്ശി, എനിക്ക് എപ്പോഴും ആ രാജകുമാരന്റെ ഓർമ്മ തന്നെ. എനിക്ക് 2 കാലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നമ്മുടെ സമുദ്രത്തിലുള്ള കടൽ മന്ത്രകാളിക്ക് മാത്രമേ നിനക്ക് കാലുകൾ തരാൻ സാധിക്കൂ. അവൾ ഉടനെ കടൽ മന്ത്രകാളിയെ കാണാൻ ചെന്നു. നടന്ന സംഭവങ്ങൾ പറഞ്ഞ് തനിക്ക് കാലുകൾ വേണമെന്നാവശ്യപ്പെട്ടു. മന്ത്രകാളിയും അതിന് സമ്മതിച്ചു. പക്ഷെ ഒരു നിബന്ധന പറഞ്ഞു. നിന്റെ മധുരമായ ശബ്ദം നീ എനിക്ക് നൽകണം. മെലഡിക്ക് വല്ലാത്ത ദുഃഖം തോന്നി. എങ്കിലും അതിന് സമ്മതിച്ചു. ഇതാ, ഇത് കുടിക്ക്. മെലഡി ആ മന്ത്രകാളി കൊടുത്തത് കുടിച്ചു. ആഴ്ന്ന ഉറക്കത്തിലായി. ഉറക്കമുണർന്നപ്പോൾ അവൾ കടൽ തീരത്തിലായിരുന്നു. ആ സമയത്ത് കടൽ തീരത്ത് നടക്കുവാൻ വന്ന രാജകുമാരൻ അവളെ കണ്ടു. സുന്ദരി, നീ ആരാണ്? മെലഡി സംസാരിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. തന്റെ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. എന്റെ പേര് കൈൽ. ഞാനൊരു രാജകുമാരനാണ്. എന്നോടൊപ്പം വരൂ, എന്റെ അരമനയിൽ ജീവിക്കാം. മെലഡിയെ തന്റെ അരമനയിലേക്ക് കൊണ്ടുപോയ രാജകുമാരൻ അവൾക്ക് ഭക്ഷണവും നല്ല വസ്ത്രങ്ങളും നൽകി. ഇരുവരും നല്ല സുഹൃത്തുക്കളായി തീർന്നു. അതേസമയം മെലഡിയുടെ മാധുര്യമുള്ള ശബ്ദം കടൽ മന്ത്രകാളിയുടെ മന്ത്രങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞു. എനിക്ക് ഈ മെലഡിയുടെ മാധുര്യമുള്ള ശബ്ദം വേണ്ട. ഈ ശബ്ദം കേട്ടിട്ട് ആരും എന്നെ കണ്ട് പേടിക്കുന്നതേയില്ല. മന്ത്രകാളി മാളികയിൽ ചെന്ന് മെലഡിയെ കണ്ടു. മെലഡി, നീ നിന്റെ കാലുകൾ തിരിച്ചു തരണമെന്നില്ല. പക്ഷേ ദയവ് ചെയ്ത് നിന്റെ ശബ്ദം തിരിച്ചെടുത്തുകൊള്ളുക. മെലഡിക്ക് വളരെ സന്തോഷമായി. തന്റെ ശബ്ദം തിരിച്ചു കിട്ടി. കടൽ മന്ത്രകാളിയും തന്റെ പഴയ ശബ്ദം വീണ്ടെടുത്ത് കടലിലേക്ക് മടങ്ങിപ്പോയി. മെലഡി തന്റെ മധുരമുള്ള ശബ്ദത്തിൽ അന്ന് രാജകുമാരനായി പാടിയ ഗാനം ആലപിച്ചു. രാജകുമാരനും ശബ്ദം തിരിച്ചറിഞ്ഞു. ഇതേ ശബ്ദമാണ് എന്നെ രക്ഷിച്ചത്. എന്നുവച്ചാൽ അത് നീയായിരുന്നോ? എന്നെ വിവാഹം കഴിക്കാമോ? തീർച്ചയായും രാജകുമാര. അവരുടെ വിവാഹം കപ്പലിൽ വെച്ച് നടന്നു. വിവാഹത്തിൽ മെലഡിയുടെ അച്ഛൻ, മുത്തശ്ശി എന്നിവരും മറ്റ് സമുദ്ര കന്യകമാരും പങ്കെടുത്ത് ആശംസിച്ചു.